ലോക ജനതയുടെ മനസ്സിൽ ഇടം നേടിയ കായിക വിനോദങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നതാണ് ഫുട്ബോൾ. ഫുട്ബോൾ എന്നത് ഓരോ ജനതയുടെയും വികാരമാണ്. ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും ഫുട്ബോളിൻ്റെ ആരാധകരെ നമുക്ക് കാണാൻ സാധിക്കും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള കായിക വിനോദമാണ് കാൽപന്ത് കളി അഥവാ ഫുട്ബോൾ. 11 പേരടങ്ങുന്ന രണ്ട് ടീമുകൾ തമ്മിലുള്ള മത്സരമാണിത്. ചതുരാകൃതിയുള്ള മൈതാനത്താണ് ഫുട്ബോൾ കളി നടക്കുന്നത്. മൈതാനത്തിൻ്റെ രണ്ടറ്റത്തും ഗോൾ പോസ്റ്റ് സ്ഥാപിച്ചിരിക്കും. ഗോളാകൃതിയിലുള്ള പന്ത് എതിർ ടീമിൻ്റെ പോസ്റ്റിലെത്തിക്കുകയാണ് ലക്ഷ്യം. ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന ടീമിനെയാണ് വിജയിയായി പ്രഖ്യാപിക്കുക. കാൽ കൊണ്ടാണ് ഫുട്ബോൾ കളിക്കുന്നത്. കൈയൊഴുകിയുള്ള ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കളിക്കാർ കളിക്കാനും ഉപയോഗിക്കുന്നു. ഇരു ടീമിൻ്റെയും ഗോൾ കീപ്പർമാർക്ക് കൈകൊണ്ട് ബോൾ പിടിക്കാം. അതും പെനാൽറ്റി ഏരിയയുടെ ഗോൾ പോസ്റ്റിന് സമീപമുള്ള 18 വാരയുള്ള ബോക്സുള്ള സ്ഥലത്ത് വെച്ചാണ് ഗോൾ കീപ്പർമാർക്ക് ബോൾ പിടിക്കാവുന്ന സ്ഥലം. കളി നിയന്ത്രിക്കുന്നത് മൈതാനത്തുള്ള പ്രധാന റഫറിയാണ്. മൈതാനത്തിൻ്റെ ഇരുവശങ്ങളിലായും അസിസ്റ്റന്റ് റഫറിമാരും കൂടെ ഉണ്ടാകും. പണ്ടുകാലം എന്ന് പറഞ്ഞാൽ വളരെ പണ്ടുകാലത്ത്, ചൈനയിലെ ഹാൻ സാമ്രാജ്യകാലത്ത് ഫുട്ബോളിൻ്റെ ആദ്യ രൂപം കളിച്ചതായി കണക്കാക്കപ്പെടുന്നത്. ഫുട്ബോൾ എന്ന പേരിൽ അമേരിക്കയിലും ഇതേപോലെയുള്ള കളികളുണ്ട്. അതിനെ സോക്കർ എന്നാണ് പറയപ്പെടുന്നത്. പണ്ടുകാലത്ത് പല പ്രദേശങ്ങളിലായി വിവിധ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ കളിച്ചു വരുന്ന ഒരു കാൽപന്ത് കളിയായിരുന്നു ഫുട്ബോൾ. ഈ നിയമങ്ങളൊക്കെ വളരെ അധിക ദീർഘകാലത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഏകീകരിച്ചു കൊണ്ടുവന്നത്. ഇതിനുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങിയത് 19 നൂറ്റാണ്ടിൻ്റെ മധ്യകാലഘട്ടങ്ങളിലായിരുന്നു. ഇന്ന് നിലവിലുള്ള നിയമങ്ങളുടെ ഏകദേശ ചിത്രം രൂപപ്പെടുത്തി കേംബ്രിഡ്ജ് ട്രിനിറ്റി കോളേജാണ് 1848 ഇംഗ്ലണ്ടിൽ വിവിധ സ്ഥലങ്ങളിലുള്ള ടീമുകളെ ചർച്ചക്കിരുത്തി ഈ പുതിയ നിയമത്തിലേക്ക് എത്തിച്ചേർന്നത്. 1863 എഫ് എ ദ ഫുട്ബോൾ അസോസിയേഷൻ ആണ് കളിയുടെ നിയമങ്ങളുടെ ഏകീകരണത്തിനു മാത്രം ശ്രമം തുടങ്ങിയത്. ഇതിലൂടെയാണ് ഈ സംഘടന നിലവിൽ വന്നത്. കളിയുടെ നിയമങ്ങളിൽ ഇപ്പോൾ പ്രധാനമായി പങ്കുവഹിക്കുന്നത് IFAB എന്ന സംഘടനയാണ്. 1882 ഈ സംഘടന നിലവിൽ വന്നത്. 1904 പാരീസിൽ നിലവിൽ വന്ന സംഘടനയാണ് ഫിഫ. IFAB നിയമങ്ങൾ പിന്തുടരും എന്ന് പ്രഖ്യാപിച്ച ഫിഫ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ഏറ്റവും വലിയ ശക്തമായ സംഘടനയായി മാറി. ഇപ്പോൾ വേൾഡ് കപ്പ് നിയന്ത്രിക്കുന്നത് ഫിഫയാണ്. ഫുട്ബോൾ കളിക്കാനിറങ്ങുന്ന കളിക്കാർ പ്രധാനമായും ഗ്രൗണ്ടിൽ നിയമങ്ങൾ അനുസരിക്കേണ്ടതുണ്ട്. കളിക്കാർ ജേഴ്സി, നിക്കർ, സോക്സ് എന്നിവ ധരിച്ചിരിക്കണം. തനിക്കോ മറ്റു കളിക്കാർക്കോ പരിക്കു പറ്റാവുന്ന വിധത്തിലുള്ള മറ്റൊന്നും ധരിക്കാൻ പാടില്ല. ആഭരണങ്ങളും ഇതിൽ പെടുന്നതാണ്. ലോകമെമ്പാടും ഫിഫയുടെ അംഗീകാരത്തിലുള്ള പന്തുകളാണ് കളിക്കാൻ ഉപയോഗിക്കുന്നത്. ഈ പന്തുകൾക്ക് 68 മുതൽ 70 സെന്റിമീറ്റർ വരെ ചുറ്റളവും 410 മുതൽ 450 ഗ്രാം വരെ ഭാരവും ഉണ്ടായിരിക്കുന്നതാണ്. പന്തിലെ വായുമർദ്ദം അന്തരീക്ഷത്തിലെ 0.6 മുതൽ 1.1 മടങ്ങ് വരെ ആകാം. പണ്ടുകാലത്ത് ഏതാനും ഷഡ്ജ രൂപത്തിലുള്ള തുകൽ കഷ്ണങ്ങൾ ഗോളാകൃതിയാക്കി മാറ്റി തുന്നിച്ചേർത്താണ് കാൽപന്ത് കളിക്കാർ ഫുട്ബോളിൻ്റെ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ഫുട്ബോൾ മൈതാനം എന്നാൽ 100 മുതൽ 110 മീറ്റർ വരെ നീളവും 64 മുതൽ 75 മീറ്റർ വരെ വീതിയുമുള്ള കളിക്കളമായിരിക്കണം. രണ്ട് ഗോൾ പോസ്റ്റുകൾക്കിടയിൽ 7.32 മീറ്റർ അകലവും ഉണ്ടായിരിക്കണം. തറനിരപ്പിൽ നിന്നും 2.44 മീറ്റർ ഉയരവും ഉണ്ടാകണം എന്നാണ് അന്താരാഷ്ട്ര നിയമം അനുശാസിക്കുന്നത്. ഫുട്ബോൾ മൈതാനത്ത് കളികൾ തുടങ്ങിയാൽ 45 മിനിറ്റ് വീതമുള്ള രണ്ട് പകുതികളിലായിട്ടാണ് കളി നടക്കുന്നത്. ഇതിൽ 15 മിനിറ്റാണ് ഇടവേള കിട്ടുന്നത്. ലോകകപ്പും നോക്കൗട്ടും നടക്കുമ്പോൾ മത്സരത്തിലെ വിജയികളെ കണ്ടെത്താൻ 30 മിനിറ്റിലേക്ക് കൂടി കളി നീട്ടിവെക്കുന്ന പതിവുണ്ട്. 1990 കാലഘട്ടങ്ങളിൽ വിജയി കണ്ടെത്താൻ വേണ്ടി ഫുട്ബോളിൽ ചില പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. അതിലൊന്നാമത്തതിൻ്റെ പേര് ഗോൾഡൻ ഗോൾ എന്നും രണ്ടാമത്തതിൻ്റെ സിൽവർ ഗോളും എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഗോൾഡൻ ഗോൾ എന്നാൽ അധിക സമയത്ത് ആരാണോ ആദ്യം ഗോളടിക്കുന്നത് അവരെ വിജയിയായി പ്രഖ്യാപിച്ചിരുന്നു. രണ്ടാമത്തെ പരീക്ഷണമായ സിൽവർ ഗോളിൽ അധിക സമയത്തിലെ ഏത് പകുതിയിലാണോ ഗോളടിക്കുന്നത് ആ പകുതി മുഴുവൻ കഴിയാൻ കാത്തു നിൽക്കുന്നു. തുല്യമായ ഗോൾ ഇട്ടാൽ രണ്ടാം പകുതി തുടങ്ങുകയോ ഷൂട്ടൌട്ട് തുടങ്ങുകയോ ചെയ്യും. ഈ രീതികൾ രണ്ടും ഇപ്പോൾ നിലവിലില്ല. കളി നിയന്ത്രിക്കുന്നതും ടൈം നിയന്ത്രിക്കുന്നതും പ്രധാന റഫറിയാണ്. പരിക്കുകൾ കാരണം കളിയുടെ സമയം നഷ്ടപ്പെട്ടാൽ നാലാമത്തെ റഫറിയുടെ സഹായത്തോടു കൂടി
എക്സ്ട്രാ ടൈം കൊടുക്കുന്നു. ഇതിനെ ഇഞ്ചുറി ടൈം എന്ന് ഇപ്പോൾ പറയുന്നത്. ഫുട്ബോൾ രാജ്യാന്തര തലത്തിൽ നിയന്ത്രിക്കുന്നത് ഫിഫയാണ്. ഫിഫയുടെ കീഴിൽ ഓരോ ഭൂഖണ്ഡങ്ങൾക്കും കോൺഫെഡറേഷനുകൾ ഉണ്ട്. അവക്ക് കീഴിൽ ദേശീയ അസോസിയേഷനുകളും ഉണ്ട്. ഫുട്ബോളിന്റെ പ്രധാന മത്സരം വേൾഡ് കപ്പാണ്. 4 വർഷം കൂടുമ്പോഴാണ് ഫിഫയാണ് ഈ മത്സരങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത്. പ്രാഥമിക തലത്തിൽ മത്സരിക്കുന്ന 190 ദേശീയ ടീമിൽ നിന്നും 32 ടീമുകൾ ഒരു മാസം നീണ്ടു നിൽക്കുന്ന മത്സരമാണ് വേൾഡ് കപ്പിലേക്ക് യോഗ്യത നേടിക്കൊടുക്കുന്നത്. ലോകകപ്പ് തുടങ്ങുന്നതിന് മുമ്പുള്ള 3 വർഷ കാലയളവിലാണ് ഈ യോഗ്യതാ മത്സരങ്ങളൊക്കെ നടന്നു വരുന്നത്. 2nd ലോകമഹായുദ്ധം കാരണം 1942 1946 ലോകകപ്പ് ഫുട്ബോൾ നടന്നിരുന്നില്ല. 2022 നടക്കുന്ന വേൾഡ് കപ്പ് 22nd ലോകകപ്പാണ്. നവംബർ 2022 20 മുതൽ ഡിസംബർ 18 വരെ ഖത്തറിലാണ് ഈ വേൾഡ് കപ്പ് നടക്കുന്നത്. അറബി രാജ്യത്തെ മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യത്ത് നടക്കുന്ന ആദ്യത്തെ ലോകകപ്പാണ് 2022 നടക്കുന്നത്. 2002 ദക്ഷിണ കൊറിയയിലും ജപ്പാനിലും നടന്ന ടൂർണമെന്റിന് ശേഷം ഏഷ്യയിൽ നടക്കുന്ന 2nd ലോകകപ്പാണ് 2022 നടക്കാൻ പോകുന്നത്. 2022 ഖത്തറിൽ നടക്കുന്ന ഈ ലോകകപ്പിന് വളരെയധികം പ്രാധാന്യമുണ്ട്. 32 ടീമുകൾ ഉൾപ്പെടുന്ന അവസാനത്തെ ടൂർണമെന്റാണ് ഖത്തറിൽ നടക്കാൻ പോകുന്നത്. അടുത്ത ലോകകപ്പ് 2026 48 ടീമുകൾ ഉൾപ്പെട്ട പുതിയ ടൂർണമെന്റാണ് 2026 നടക്കാൻ പോകുന്നത്. 2022 ആദ്യ മത്സരം ഖത്തറും ഇക്വഡോറും തമ്മിൽ അൽഗ്വേറിയയിലെ അൽ ബൈത്ത് സ്റ്റേഡിയത്തിലാണ് നടക്കാൻ പോകുന്നത്. ഖത്തർ ദേശീയ ദിനമായ 2022 ഡിസംബർ 18 ഫൈനൽ നടക്കുന്നത്. നിലവിലെ ലോക ചാമ്പ്യന്മാരാണ് ഫ്രാൻസ്. 2022 ഫിഫ വേൾഡ് കപ്പിനായി ഓസ്ട്രേലിയ, ജപ്പാൻ, ഖത്തർ, ദക്ഷിണ കൊറിയ, യുണൈറ്റഡ് സ്റ്റേറ്റ് എന്നിവ തിരഞ്ഞെടുത്തിരുന്നു. എന്നാൽ 2022 ഖത്തറിൽ നടത്താൻ കമ്മിറ്റി തീരുമാനിക്കുകയുണ്ടായി. 1930 ആദ്യമായി വേൾഡ് കപ്പ് നടക്കുന്നത്. 13 ടീമുകളായിരുന്നു ഉണ്ടായിരുന്നത്. 4 ഗ്രൂപ്പുകളായിട്ട് 18 ദിവസമായിരുന്നു കളികൾ നടന്നിരുന്നത്. 1930 ജൂൺ 13 മുതൽ ജൂൺ 30 വരെയായിരുന്നു ഉറുഗ്വേയിലെ മോണ്ടി വീഡിയോയിൽ വെച്ചായിരുന്നു വേൾഡ് കപ്പ് നടന്നിരുന്നത്. ഫൈനൽ മത്സരം കളിച്ചിരുന്നത് അർജന്റീനയും ഉറുഗ്വേയുമായിരുന്നു. ഫൈനൽ മത്സരത്തിൽ ഉറുഗ്വേ 4 അർജന്റീന 2 ഗോൾ വീതം നേടിയിരുന്നു. ആദ്യ ലോകകപ്പ് ജേതാക്കൾ ഉറുഗ്വേയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി അടുത്തവണ കാണാം.